മിസ്റ്റർ ആറാട്ടു അണ്ണൻ. ഇന്നത്തെ ഈ പറഞ്ഞ വീഡിയോ നമ്മൾ ആറാട്ടു അണ്ണന് വേണ്ടി സമർപ്പിക്കുന്നു. ആരാണ് ആറാട്ടു അണ്ണൻ? നമ്മളെല്ലാവരും ട്രിപ്പിന് വന്നേരെ ഒരു കൂട്ടുകാരനെ മാത്രം വള്ളിയാന്നും പറഞ്ഞ് മാറ്റി നിർത്തും. അതാണ് ആറാട്ടണ്. നമ്മളിവിടത്തെ ഉറപ്പായിട്ട് സിനിമയ്ക്കകത്ത് വീണ് വന്ന കൂട്ടുകാരി കാണും. അണീബി കണ്ട് വെള്ളവടി തുടങ്ങിയവൻ, ചാർലി കണ്ട് നാട് വിട്ടവൻ, ദുൽഖറിന്റെ കലി സിനിമ കണ്ട് ബോൾ പിഴിഞ്ഞുകൊണ്ട് നടന്നവൻ, പിന്നെ കൂട്ടത്തിൽ ഏറ്റവും ജനസംഖ്യ ഉള്ളത് പ്രേമം കണ്ട് ടീച്ചറിനെ വളയ്ക്കാൻ നടന്നവൻ, ഇന്ന് നിന്റെ മൊയ്തീന്റെ കാഞ്ചനയാവാൻ നിന്നവൾ. ആ കാഞ്ചനമാലയുടെ മെയിൽ വേഴ്സാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടോ? ഈ പറഞ്ഞ മിസ്റ്റർ ആറാട്ടണ്ണനും അതിനകത്ത് ഒരാളാണ്. ആറാട്ടണ്ണൻ എങ്ങനെ ഫേമസ് ആയി? ആ കുറേമാർ എങ്ങനെയോ അതുപോലെ തന്നെ ഫുൾ കോൺഫിഡൻസോടെ ആരെയും പേടിക്കാത്ത ക്യാമറയുടെ മുമ്പിൽ വന്ന് എല്ലാവരുടെ മുമ്പിൽ വന്ന് വിവരക്കേട് പറഞ്ഞു. മെയിനായിട്ട് പുള്ളി ഫേമസ് ആവാൻ കാരണം എന്തെന്ന് പറഞ്ഞാൽ ആറാട്ടണ്ണൻ തിയേറ്ററിൽ മൈക്കിന്റെ മുമ്പിൽ ചെന്ന് അഭിപ്രായം പറയുന്ന ഒരേ വേട്ടയാടും. അതും കൊള്ളാം, നമ്മുടെ പുലിമുരുകൻ ഇൻഫ്ലുവൻസ് ആ കൊള്ളാം. എക്സ്പീരിയൻസ് ചെറിയ തങ്ങളുടെ അഭിപ്രായം സമാധാനപരമായി പറയുന്ന ആൾ, ആക്ടിംഗ് ഒക്കെ അടിപൊളി തന്നെയാണ്, ഷോ തീർന്നു, സീനായി സീനായി. ചോദിക്കാൻ പുള്ളി പുള്ളിയുടെ അഭിപ്രായമില്ലയോ പറയുന്നത്, നിനക്കൊന്നും പറയേണ്ട ആവശ്യമില്ല എന്നൊക്കെ കുറെ പേര് ചോദിക്കും. ഓ തന്നെ സത്യവാ, പക്ഷെ പുള്ളി തന്നെ ബാക്കിയുള്ള ഒരു അഭിപ്രായം പറയാൻ സമ്മതിക്കൂല. കുഴപ്പമില്ല, നല്ല ഹേറ്റ് ക്യാമ്പയിൻ ആണോ? ലാലേട്ടൻ തകർത്തുണ്ട്, ഇത് ആരാടുകയാണ്. ഇതെന്തോ തിയേറ്ററിലെ ക്യാമറ മണത്തുമല്ലോ അറിയുവാണോ? പുള്ളി ഒരുമാതിരി ശവം തിന്നാനിരിക്കുന്ന കഴുകന്റെ നോട്ടം പോലെ നോക്കുന്നത്, കണ്ടു കഴിഞ്ഞാൽ പേടിച്ചു പോകും, രാത്രി ഞെട്ടി എണ്ണിക്കും. പിന്നെ ഇപ്പോഴത്തെ ട്രെൻഡ് എന്ന് പറഞ്ഞാൽ ഈ സന്തോഷ് വർക്കി AKA ആറാട്ടണ്ണൻ ആൻഡ് നിത്യ മേനോൻ ലവ് സ്റ്റോറി. ലവ് സ്റ്റോറി ഒന്നും അല്ല, വൺ വേ ആയിരുന്നു, പുള്ളി റോങ് സൈഡ് കയറി വന്നതാ. അലഞ്ഞൊറിയും അനുരാഗം മെഹ്ബൂംബ മെഹ്തിരി മെഹ്ബൂംബ മെഹ്ബൂംബ. വീടിനിട്ട് വളരെ ഒരു കാര്യം കൂടെ പറഞ്ഞ കാടല്ല, ഈ ലൈൻ അടിക്കുന്നത് അടിക്കാതിരിക്കുന്നവർ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. നിങ്ങൾക്ക് ഒരാളോട് പ്രണയത്തിന്റെ പൂക്കൾ പൊട്ടി മുളച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അത് പറിച്ച് നടു ചെന്ന് ചോദിക്ക്, നോ പ്രോബ്ലം. അത് നിങ്ങളുടെ ലുക്ക് ഇല്ല, നിങ്ങളുടെ ജാതി ഇല്ല, നിങ്ങളുടെ മതം ഇല്ല, നിങ്ങളുടെ പൈസ ഇല്ല, ഒന്നുമില്ല. നിങ്ങൾക്ക് ചോദിക്കാം, ചോദിച്ചിട്ടുണ്ട് ഒരു പ്രയോജനം ഒരു ഒരു കുഴപ്പമില്ല, പ്രയോജനം ഇല്ല. അതും വേണം ചിലവർക്ക് ശരിയാ. എന്നോട് പലരും പറഞ്ഞാൽ ബന്ധം വേണ്ട, മുന്നോട്ട് പോകണ്ട പറഞ്ഞ പല ആൾക്കാർ സിനിമാ ഫീൽഡിൽ പറഞ്ഞു, ഷീ ഡോണ്ട് ഡിസ്റ്റർബ് യു എന്ന് പറഞ്ഞു. അവൻ എന്നെ അറിയിക്കുന്നില്ല. അവർ തുറുലബ് അണ്ണൻ തുറുലബ് തുറന്നു പറഞ്ഞു, മറ്റവര് വ്യക്തമാക്കി ഇത് റോങ് സൈഡ് ആണ്, തിരിച്ചു പൊക്കോ. ഗുഡ് ബൈ. പുറകിന് പുറകിന് വരുന്ന വണ്ടികളും പറഞ്ഞു, മോനെ നീ പൊക്കോ, ഇത് റോങ് സൈഡ് ആണ്, നിനക്കുള്ളതല്ല. പിന്നെ എന്തിനാ അവര് ശല്യമായിട്ട് തൂങ്ങി പിടിച്ചു പോയത്? അങ്ങനെ പോയില്ലായിരുന്നു, ഇങ്ങനെ എന്തേലും ഉണ്ടായിരുന്നു. ഇതെല്ലാം ക്ലോസ്ഡ് ചാപ്റ്റർ. 6 മാസം മുമ്പ് എനിക്ക് മെസ്സേജ് അയച്ചതാണ്, മെസ്സേജിൽ ഡിസ്റ്റർബൻസ് ആണ്, ഇനി വിളിച്ചാൽ പോലീസ് കംപ്ലൈന്റ് കൊടുക്കും പറഞ്ഞാൽ പറഞ്ഞ രീതി. പിന്നെ വിളിച്ചിട്ടില്ല, മെസ്സേജ് അയച്ചിട്ടില്ല. മുമ്പോട്ട് വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, 5-6 വർഷം പോയെന്നാണ് പറയുന്നത് ഇതിന്റെ പുറകിൽ നടന്ന്. 5-6 വർഷത്തെ ശല്യപ്പെടുത്തലിന് ശേഷം ഈ കഴിഞ്ഞ 6 മാസം മുമ്പ് ഒന്ന് നിർത്താൻ പറഞ്ഞപ്പോ നിർത്തി, പരിപാടി നിർത്തി. എന്ത് പെട്ടെന്ന് നിർത്തിയല്ലേ? പിന്നെ ശരിക്കും എന്തോ നടന്നെന്ന് നമുക്കറിയത്തില്ല, നമുക്ക് കേട്ടുള്ള അറിവൊക്കെ ഉള്ളു. അവര് പറയുന്നു, ഇവര് പറയുന്നു, കേട്ടങ്ങ് പറയൂ, അത്രേ ഉള്ളു. പിന്നെ എന്താ ഇത് രണ്ടാമത്തെ ഇന്റർവ്യൂ? ആൾക്കാർ ഇന്റർവ്യൂ ഉള്ള കാര്യം പറഞ്ഞു. ഓക്കെ, സത്യം പറഞ്ഞാൽ പുള്ളിക്കാൻ അറിയത്തില്ല എന്തുപോയി പറയുന്നതെന്ന്. ഞാൻ ബാംഗ്ലൂർ പീരുമേട് പോയത് ഒറ്റയ്ക്കാണ്. ഒറ്റയ്ക്കാണ് അവിടെ പീരുമേട് ലൊക്കേഷൻ, പ്രാണ ലൊക്കേഷൻ VKP നിങ്ങൾ എങ്ങനെ എത്തിയെന്ന്. അത്രയ്ക്ക് റിമോട്ട് ഏരിയയിലാ ഞാൻ പോയത്. ഇവിടെ എല്ലായിടത്തും ഒറ്റയ്ക്ക് പോയിക്കണം. താൻ ഒറ്റയ്ക്കാ പോയത്, തന്നെ ആരും വിളിച്ചിട്ടില്ല, താൻ തന്റെ ഇഷ്ടത്തിനാ പോയത്. പിന്നെ ആരോടാ ഈ പരാതി പറയുന്നത്? ഓക്കെ ശരി, നിത്യാമേനൻ അണ്ണനോട് പറഞ്ഞു, ഹേ മിസ്റ്റർ ആറാട്ടേട്ട, ആറാട്ടേട്ടൻ എന്നെ കാണാൻ പളാങ്കൂരി വന്നാൽ ട്രൂ ലവ്. കോളാമ്പി ലൊക്കേഷൻ വെച്ചാണ് പറയേണ്ടതാ, ഇത് നിങ്ങളെ ടൈം വേസ്റ്റ് ചെയ്യാണ്, ഇറ്റ്സ് ഇമ്പോസിബിൾ എന്ന് പറഞ്ഞു. പറഞ്ഞില്ലയോ, അപ്പൊ തന്നെ ബാഗ് കൊടുത്തോണ്ട് ഇറങ്ങണം. പുള്ളി എന്ന് പറഞ്ഞാലേ, പുള്ളി ഒരു അന്യൻ സ്റ്റൈലാ. അന്യൻ കണ്ടിട്ടില്ലേ നിങ്ങൾ? അന്യം കണ്ടിട്ടില്ലേ? പുള്ളി പെട്ടെന്നൊന്ന് റൊമാൻറ്റിക് പോയി അവൻ, പിന്നെ പെട്ടെന്നൊന്ന് 90-കളിലെ അമ്മാവനായിട്ട് തിരിച്ചു പോകും. ഇതിന്റെ രണ്ടിന്റെയും കൂടെ ഒരു പ്രത്യേക തരം ക്രോസ് ബ്രീഡ് ആണെന്നാണ് എന്റെ ഒരു ഇത്. ഹൈലി ഇൻഫ്ലെയിമബിൾ. 4 വർഷം വെറുതെ ആയി പോയി. അല്ല എന്താ പറയുക, എത്ര ടെൻഷൻ അനുഭവിച്ചു, എത്ര പേര് അമൽനീരത്ത് പോലെ ഞാൻ തിരുവിളിച്ചിട്ടുണ്ടാ. ഞാൻ ബാംഗ്ലൂർ ചെന്നപ്പോ അമൽനീര് പറയണ, നിനക്ക് കൊണ്ടുപോകാൻ ആരില്ലെങ്കിൽ സ്വന്തമായിട്ട് പോയി പോലീസ് സ്വന്തമായിട്ട് പോയി മെഡിക്കൽ ഹോസ്പിറ്റൽ അഡ്മിറ്റ് ആവാൻ. 4 വർഷം നേരത്തെ പറഞ്ഞ 6 മാസം മുമ്പ് പരിപാടി നിർത്തി, അതുകൊണ്ട് സേഫാ, ഞാനൊന്നും ചെയ്തില്ല എന്ന് പറഞ്ഞ് 4 വർഷം ഇതിന്റെ പുറകിന് നടന്നിട്ടാണ് ഈ 6 മാസം മുമ്പ് നിർത്തിയത്. എന്നാലും ആ സൈക്കോ എന്ന് പറഞ്ഞത് അറിഞ്ഞോ അറിയാതെയോ എങ്ങനെയാണേലും അറിയത്തില്ല, ഈ നിത്യ മേനോൻ എന്ന് പറയുന്ന ആളെ നിങ്ങൾ അൺകംഫർട്ടബിൾ ആക്കിയിട്ടുണ്ടായിരിക്കണം. അപ്പോഴും നമുക്കൊന്നും അറിയത്തില്ല, നമുക്ക് ഈ കേട്ടറിയൊക്കെ ഉള്ളു കേട്ടോ. അമലീത് പറഞ്ഞാണ്
അതിന്റെ വർഷത്തിന് ശേഷം അതിന് വിളിച്ചു പറഞ്ഞു നിങ്ങൾ കോമറേഡ് അമേരിക്കയല്ല, ദുൽഖർ സൽമാൻ പെണ്ണിനെ തേടി അമേരിക്കയിൽ പോയി, ഞാൻ ബാംഗ്ലൂരിൽ പോയിട്ടുള്ളവർ, ഇവരെല്ലാം സിനിമയിൽ ചെയ്യേണ്ടല്ലോ, ഇവർക്ക് എന്ത് മനുഷ്യത്തെ റിയൽ ലൈഫിലുള്ള ലവും നഷ്ടം വ്യത്യാസം ഉണ്ടാ. കണ്ടോ, ഇതത് തന്നെ, ഇത് ശരീരമേ വളർന്നിട്ടുള്ളൂ. പുള്ളി ഇപ്പോഴും എണ്ണ തേച്ച് കുളിക്കുന്ന ഒരു ബാലഗോപാലനോ. സത്യമായിട്ടും ഫേവറേറ്റ് ആക്ടർ ചുട്ടി അടിയാനീ. പിന്നല്ലാതെ അതുകൊണ്ടല്ലേ ഈ സിനിമയൊക്കെ കണ്ട പോലെ ചെയ്യാൻ നോക്കുന്നത്? വേറെ മനുഷ്യരൊന്നും ചെയ്യുമോ? ചില മനുഷ്യന്മാർ അങ്ങനെ ഇന്റൻഷനിൽ അറിഞ്ഞുകൊണ്ട് സാഡ് ആവും. അവർക്കറിയാം അവരിന്ന് ചെയ്യാൻ പോകുന്ന സാധനം അല്ലെങ്കിൽ അതിന്റെ ഫൈനൽ സ്റ്റെപ്പ് അവരെ സാഡ് ആക്കുന്നു, ബട്ട് സ്റ്റിൽ ദേ വിൽ ഡു ഇറ്റ്. അങ്ങനത്തെ ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. ലവും നഷ്ടം വ്യത്യാസം ഉണ്ടോ? ഉണ്ട്. ഞാൻ എക്സാമ്പിൾ മമ്മൂട്ടിക്ക് പോണ പറയാം, മമ്മൂട്ടിക്ക് ഭാര്യ ലവ് ആണ്, അവിടെ വേറെ പെണ്ണെന്ന് പറയാൻ പോകാത്ത മോഡൽ ലവ് ആണെങ്കിൽ തോന്നുന്നില്ല. നമുക്ക് ഭാര്യയുടെ ലവ് ആണെങ്കിൽ വേറെ പെണ്ണെന്ന് പറയാൻ പോവില്ല. ഇങ്ങനെയല്ലോ നേരത്തെ പറഞ്ഞ ലാലേട്ടൻ ഞങ്ങൾ ആറാടിയെന്ന് ആറാടുകയാണ്. ഇപ്പൊ എന്നെ പറ്റി പിണങ്ങിയോ? അത് അവര് തമ്മിലുള്ള പേഴ്സണൽ കാര്യമോ നമുക്കറിയത്തില്ല. നഷ്ടം ആവുമ്പോൾ വേറെ പെണ്ണെന്ന് പറയാൻ പോകുന്ന എനിക്ക് നിത്യമിനോട് ലവ് ആയി നഷ്ടമായില്ല. ഇത്രയും ആത്മാർത്ഥ വേറെ ആണെങ്കിലാണെങ്കിൽ എന്നോട് എത്ര പേര് പറഞ്ഞു, അവരുടെ നെയ്ബർ പറഞ്ഞു, നിങ്ങൾ മോഡേൺ ലൈഫിൽ ഇങ്ങനെ ആരാ സിൻസർ ആണ്, യുവർ ഫൂൾ എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നോട്. ഇപ്പൊ ബോളിവുഡിൽ നോക്കി രൺബീർ കപൂറും ദീപിക പടുക്കോളും ലവ് ഫ്രണ്ട്ലൈൻ. അത് എനിക്ക് പിന്നെ അവര് രവീന്ദ്ര സിംഗ് ഒരുപാട്, അതെ അതെ, രവീന്ദ്ര സിംഗ് ജഡേജ. ഇവിടെ എങ്ങനെയാലും ഞങ്ങളെ സ്വന്തം കാര്യം നടന്നു പോയാൽ മതി എന്ന് പറഞ്ഞോണ്ട് നോക്കിയിരിക്കാതെ ഇവിടെ ഒരു ബാക്കിയുള്ളവർക്ക് തൂറാൻ മുട്ടിയൊന്നും നോക്കിക്കൊണ്ട് നടക്കുന്നു. അവരൊക്കെ അവരുടെ ഇഷ്ടത്തിന് എന്തായാലും ചെയ്യട്ടോ. അണ്ണനെ കൊണ്ട് തുറവും ലവ് എന്നും പറഞ്ഞോണ്ട് മൈക്കിനകത്ത് ആവശ്യമില്ലാത്ത കാര്യങ്ങളും പറഞ്ഞോണ്ടിരിക്കുമല്ല അവര്. ആവശ്യമില്ലാത്തതാണ് പിന്നെ കുഴപ്പമില്ല, ഇതൊരു ബന്ധമില്ലാത്ത കാര്യങ്ങളാണ് പറഞ്ഞോണ്ടിരിക്കുന്നത്. മെയിൻ ടോപ്പിക്ക് വിഷയം നിത്യ മേനോൻ. കുറ്റപ്പെടുത്തിയത് മോഹൻലാല്, രൺവീർ സിംഗ്, ദീപിക പദുക്കോൺ, പിന്നെ ഏതാണ്ട് രവീന്ദ്രനോ. അവരുടെ ഞാൻ അവരുടെ ഒരാളോട് പറഞ്ഞിട്ടുണ്ട്, എന്താ മെയിൽ വേഴ്സൺ കാഞ്ചനമാലയെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ബാലഗോപാലൻ തന്നെ പുള്ളി ഇപ്പോഴും മറ്റേ അണ്ടർട്രാക്കർ ചത്തിട്ട് കുഴിച്ചിട്ട് പുള്ളി കുഴി തുറന്നു വന്ന് അതൊക്കെ വിശ്വസിച്ചിരിക്കുന്ന കാലമാ. സത്യം പറഞ്ഞ കഷ്ടം തോന്നുന്നുണ്ട്. ഇനി ഇല്ല, ഇനി ഒരു ബന്ധുവില്ല, ഇനി എനിക്ക് ഒരു ബന്ധുവില്ല അവരായിട്ടാ. ഓക്കെ, ഇനി ഒരു ഫ്രണ്ടും വേണ്ട, ഒരു ഒന്നും വേണ്ട. നിത്യ മേനോൻ, യു ആർ സേഫ് നൗ. അവൾ എന്നെ അർഹിക്കുന്നില്ല. പിണങ്ങിയോ? ആ തിരിയലൊക്കെ കണ്ട പിണങ്ങി. എനിക്ക് എനിക്ക് ഒരു ഞാൻ പറയുന്നില്ല, പറഞ്ഞു കഴിഞ്ഞാൽ കൂടി പോകും. എനിക്ക് അതിലെ കുറെ ഇൻഫോർമേഷൻ കിട്ടിയിട്ടുണ്ട്. വൈസ് ഈസ് ഓൺ മാരിയും പുള്ളിയും അറിയാം. ഓ, അന്നാ ഇയാൾക്ക് അറിയാവുന്നതും കശത്തി വെച്ചോണ്ട് ചെന്നിരുന്ന് എക്സാം എഴുതി ഗ്രേസ് മാർക്ക് കിട്ടും. എനിക്ക് എന്തോ പറയാൻ എന്തോ. പലർക്കും പലരെ കുറിച്ചും പലതും അറിയായിരിക്കും, അതിലൊന്നും ഒരു കാര്യമില്ല. അതൊക്കെ അവരുടെ ജീവിതം, അതിനകത്ത് അവർ അവർക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യും. ആ ജീവിതത്തിനകത്ത് വേറൊരാൾ കയറി വരണോ വേണ്ടെന്ന് അവർ തീരുമാനിക്കും. അവർ വേണ്ടാന്ന് പറഞ്ഞാൽ അവിടെ നിന്നോണം, പിന്നെ അവരെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. ഞാൻ പറഞ്ഞു എന്നെ കൂടി പോയി, ഞാൻ പറയുന്നില്ല. ആ പറഞ്ഞാൽ വേണ്ടിയിരിക്കുന്നു, നേരത്തൊക്കെ തൊലി. അണ്ണാ കാര്യമൊക്കെ ശരിയെന്നെ, ഞാൻ അണ്ണനെ കോമഡി ആയിട്ട് എടുത്തേ. പക്ഷെ നമ്മളിങ്ങനല്ല, നമ്മളിങ്ങനല്ല, നമുക്ക് ഇതൊന്നും അല്ല, നമ്മളിങ്ങനല്ല ആവണ്ട. ഇത് വേണ്ടെന്നാ വേണ്ട, ഇത് ശരിയല്ല. ഒരു അഞ്ചാറ് വർഷം ഈ കാലത്ത് ഒരു പെണ്ണിന്റെ പുറകെ ഒരാൾ നടക്കുക പറഞ്ഞാ അത് ട്രൂ ലെവലാണ്. പിന്നെ അന്ന് എന്താ പറയണ്ട? അതെ അതെ, അത് തന്നെ. പക്ഷെ എനിക്കൊരു സംശയമുണ്ട്, റിയൽ ലൈഫിലും പുള്ളിയുടെ സൗണ്ട് ഇതുപോലെ 2x ഇട്ട പോലെയാണോ പോകുന്നത്? ഞാൻ വേറെ എന്തെങ്കിലും ഞാൻ വേറെ ആൾക്കാരാണെങ്കിൽ എന്തൊക്കെ ചെയ്യും? നിങ്ങൾ ഉയരെ പണ സിനിമയിൽ കണ്ടില്ലേ, ആസിഡ് അറ്റാക്ക്, റേപ്പ്, അങ്ങനെ എന്തെങ്കിലും ഞാൻ ചെയ്തോ? ഒരു സൈക്കോ ആണെങ്കിൽ, ഒരു സൈക്കോ ആണെങ്കിൽ ചെയ്തിട്ട് അതാണ്. ഞാൻ സൈക്കോ ആണെങ്കിൽ ആദ്യം ചെയ്തിട്ട് അതാണ്, ആസിഡ് അറ്റാക്ക് അല്ലെങ്കിൽ റേപ്പ് ഞാൻ ചെയ്തോ? പുള്ളിയുടെ വീഡിയോ കാണുമ്പോൾ ഒരു പ്രത്യേകതയുണ്ട്. ഒരു 5 സെക്കൻഡ് നല്ലത് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത 5 സെക്കൻഡ് പച്ച പോക്കിരുത്തരം വിളിച്ച് പറയും. എന്തായാലും പുള്ളിക്ക് ഒരു ലൈൻ അടിക്കാൻ തോന്നിയതിൽ എനിക്ക് വലിയ തെറ്റൊന്നും തോന്നിയിട്ടില്ല ഇതുവരെ. പക്ഷെ അവർക്കൊരു തടസ്സമാവുന്നുണ്ടെന്ന് അറിഞ്ഞിട്ടും പിന്നെയും പുറകെ നടന്നു കഴിഞ്ഞാൽ അതൊരു നോ പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുകൂടെ റീട്രൈ ചെയ്യാം, ഒന്നുകൂടെ റീട്രൈ ചെയ്യാം, രണ്ടു മൂന്നാല് പ്രാവശ്യം ഇമ്പ്രസ് ചെയ്യാൻ ഒന്നുകൂടെ നോക്കാം. അതിൽ കൂടുതലായി കഴിഞ്ഞാൽ മോശമാണ്. കൊറേ വർഷങ്ങളായിട്ട് ഭയങ്കര ഒരുപാട് കഷ്ടപ്പെടുത്തിയിട്ടുണ്ട്, ഒരുപാട് കൊറേ വർഷങ്ങളായി. എനിക്ക് തോന്നുന്നൊരു ഐ ഡോണ്ട് റിമെമ്പർ, പക്ഷെ ഒരു 5-6 years ആയിട്ട് ഭയങ്കര ഒരുപാട് കഷ്ടമായിരുന്നു. ഇപ്പൊ ആൾക്കാർ ചിലപ്പോ ശരിക്കും അതൊരു ഞാനായക്കൊണ്ട് ആ ഒരു I have so much patience. ഞാൻ പറഞ്ഞേരെ, നിങ്ങൾക്ക് ഒരാളെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഒന്നും ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ആകെ കൂടെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട്, ചെന്ന് ചോദിക്കുക. വേറെ ഒന്നും നടക്കത്തില്ല. അവരെ വേണമെങ്കിൽ കുറച്ച് ഇമ്പ്രസ് ചെയ്യിക്കാം, അവിടെ ഇവിടെയൊക്കെ അങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്യാം. അതൊക്കെ നമുക്ക് എന്താ കഴിവ് പോലെ തോന്നിച്ചാൽ ചെയ്താൽ മതി, യൂട്യൂബിൽ കണ്ടാൽ മതി, ഹൗ ടു ഇമ്പ്രസ് ഗേൾസ്. അല്ലാതെ ഒന്നും നടക്കത്തില്ല. ഇതുപോലെ 4-5 വർഷമൊക്കെ വല്ലവരുടെ പുറകെ നടന്നു പറഞ്ഞു പിന്നെ അവരുടെ ഉത്തരവാദിത്തം പോലെ നമ്മൾ പുറകെ നടന്നു, നമ്മൾ നശിച്ചത് അവരുടെ ഏതാണ്ട് കുറ്റം പോലെ ആയിക്കുക. അങ്ങനൊന്നുമില്ല. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ആരാട്ടണ്ണനെ കാട്ടി ഫണ്ണി ആയിട്ടുള്ള റീൽസ് കാണണമെന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് പോകും.